സ്വന്തം പാർട്ടിക്കാർ തന്നെ പുറകീന്ന് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് സമ്മർദ്ദത്തിലാക്കുന്നത് മോദിയാണ്. ഇത് പറയാൻ കാരണം ബി ജെ പി നേതാവ് വരുൺ ഗാന്ധി ഇപ്പോൾ ബി ജെ പിക്ക് തന്നെ ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബി ജെ പി നേതാവ് ആയിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ നിലപാടുകൾ തന്നെയാണ് ബി ജെ പിക്കാരുടെ ഉറക്കം കെടുത്തുന്നത്. കർഷക പ്രക്ഷോഭത്തിനിടയിലേക്ക് വണ്ടി ഇടിച്ചു കയറ്റി കൂട്ടക്കൊലപാതകം നടന്നത് മുതൽ ബി ജെ പിയുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയിലുള്ള നേതാവ് തന്നെ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോൾ ബി ജെ പിക്ക് മേലുള്ള കുരുക്ക് വീണ്ടും മുറുകുകയാണ്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ വരുൺ ഗാന്ധിയുടെ നിലപാടുകൾ ശരിയാണ്. ബി ജെ പി രാജ്യത്ത് കാട്ടിക്കൂട്ടുന്ന മനസാക്ഷിക്ക് നിരക്കാത്ത പ്രവൃത്തികളെയും അക്രമ രാഷ്ട്രീയത്തെയും ഇവിടെ ആരാണ് അംഗീകരിച്ചു നൽകുക? അങ്ങനെ വരുമ്പോൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. അത് തന്നെയാണ് വരുൺ ഗാന്ധി ചെയ്തതും ചെയ്തുകൊണ്ട് ഇരിക്കുന്നതും. എന്തായാലും വരുൺ ഗാന്ധിയുടെ പ്രതികരണങ്ങളെല്ലാം ബി ജെ പിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഉത്തർപ്രദേശിലെ ലങ്കിപൂർ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി എം പി വരുൺ ഗാന്ധി. ലങ്കിപൂർ സംഭവത്തെ വർഗീയമായി വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നും നിസ്സാര രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ദേശീയ ഐക്യം തകർക്കരുതെന്നുള്ള മുന്നറിയിപ്പാണ് വരുൺ ഗാന്ധി ഇപ്പോൾ നൽകുന്നത്. ട്വിറ്ററിലൂടെയായിരുന്നു വരുൺ ഗാന്ധിയുടെ പ്രതികരണം. ലങ്കിപൂർ ഗേരി സംഭവം ഹിന്ദു സിഖ് സംഘർഷമാക്കി മാറാനുള്ള ശ്രമങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. ഇതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് വർഗീയ കലാപം തന്നെയാണ്. എന്നാൽ ഇതൊരു ഹിന്ദു സിഖ് സംഘർഷമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോഴും ഇത് അധാർമ്മികവും ഏറെ അപകടവും സൃഷ്ടിക്കുന്ന തെറ്റായ സമീപനമാണെന്നും ഒരു തലമുറ സുഖപ്പെടുത്തിയ മുറിവ് വീണ്ടും തുറക്കുന്നതാണെന്നും നിസ്സാര രാഷ്ട്രീയ നേട്ടങ്ങൾ ദേശീയ ഐക്യത്തിന് മുകളിലാവരുതെന്ന പ്രതികരണവുമായാണ് വരുൺ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നത്. കർഷകർക്കിടയിലേക്ക് കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകന്റെ വാഹനം ഇടിച്ചു കയറുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു വരുൺ ഗാന്ധിയുടെ ഈ പ്രതികരണം. വീഡിയോയിൽ നിന്ന് എല്ലാം വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിപ്പോൾ ആദ്യമായല്ല വരുൺ ഗാന്ധി ബി ജെ പി നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നത്. അടുത്ത കുറച്ച് നാളുകളായി ബി ജെ പി നിലപാടുകൾക്കെതിരെ വരുൺ പരസ്യമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നുണ്ട്. ഗാന്ധി ജയന്തി ദിനത്തിൽ ഗോഡ്സെയെ അനുകൂലിക്കുന്നവർക്കെതിരെ വരുൺ ഗാന്ധി പ്രതികരിച്ചിരുന്നു. കൂടാതെ കാർഷിക നിയമത്തിനെതിരെയും ഇതായിപ്പോൾ ലങ്കിപൂർ ഗേരി കൂട്ടക്കൊലയ്ക്കെതിരെയും വരുൺ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ നിരന്തരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. എന്തായാലും ബി ജെ പിയിലെങ്കിലും അവരുടെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടുനിൽക്കാത്ത നേതാക്കന്മാരുണ്ടല്ലോ എന്നറിഞ്ഞതിൽ വളരെ ആശ്വാസം. പക്ഷേ അത്തരത്തിൽ ശബ്ദമുയർത്തുന്നവരെല്ലാം ചവിട്ടിപ്പുറത്താക്കിയിട്ടുള്ള നടപടിയാണല്ലോ എപ്പോഴും ബി ജെ പി സർക്കാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ വിമർശനങ്ങൾക്ക് പിന്നാലെ വരുൺ ഗാന്ധിയെയും അമ്മ മേനകാ ഗാന്ധിയെയും ബി ജെ പി ദേശീയ നിർവാഹക സമിതിയിൽ നിന്ന് പുറത്താക്കിയത്. ഇത്രയേറെ രാജ്യത്ത് ഈ വിഷയം ചർച്ചയായിട്ടും കോളിളക്കം സൃഷ്ടിച്ചിട്ടും എത്രയോ വൈകിയാണ് പോലീസ് നടപടി എടുത്തത് തന്നെ. ഇതുവരെ മോദി ഭരണകൂടം ഒരു പ്രതികരണവും തരാൻ തയ്യാറാവാത്തതും എന്തുകൊണ്ടാണ്? കൊലപാതകത്തിന് കാരണക്കാരനായ കേന്ദ്രമന്ത്രിയെയും മകനെയും സംരക്ഷിക്കുന്ന നിലപാടാണ് അവർ എടുക്കുന്നത്. ഇവിടെ പിന്നെ അധികാരത്തിൽ കസേരയിലിരിക്കുന്നവർക്കും മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷകർക്കും രണ്ട് നീതിയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം നടക്കുന്നത്. എന്തായാലും ഇനിയും നീതി ലഭിക്കുന്നതുവരെ പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കുമെന്നുള്ള നിലപാടിൽ ഉറച്ചു തന്നെയാണ് വരുൺ ഗാന്ധി. അതുകൊണ്ട് ബി ജെ പിയുടെ വർഗീയ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഇനിയും ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കും.